Né? ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നിലവിലെ ഓരോ ദിവസവും വ്യത്യസ്ത മേഖലയിലുള്ള പ്രമുഖരായിട്ടുള്ള പലരും നമ്മോട് സംവദിക്കാറുണ്ട്. ഇന്ന് അതുപോലെ തന്നെ നമ്മോട് ഇന്ന് സംവദിക്കുന്നുള്ളത് ഏറ്റവും പ്രിയപ്പെട്ട മധു സാറാണ്. നിലവിൽ സിവിൽ പോലീസ് ഓഫീസർ ആണ്, അതുപോലെ തന്നെ SPC ജനമൈത്രിയുടെ കോർഡിനേറ്ററും കൂടിയാണ്. ഇന്ന് സാറ് നമ്മോട് കുട്ടികളുടെ സുരക്ഷിതത്വം സമൂഹത്തിനും ബാധ്യതയില്ലേ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് നമ്മോട് സംസാരിക്കും. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ആദ്യമായി സാറിനെ ക്ഷണിക്കുന്നതിന് മുമ്പ് സാറിനെ കുറിച്ച് രണ്ടു വാക്കെങ്കിലും പറയണമെന്ന് ഉദ്ദേശിക്കുന്നു. കാരണം ഞാൻ ആദ്യമായിട്ട് സാറിനെ പരിചയപ്പെടുന്നത് ഫസ്റ്റ് ടൈമിൽ ഈ കോവിഡ് കാലത്താണ്. ഫസ്റ്റ് കോവിഡ് വന്ന കാലത്ത് 2019-20 ടൈമിൽ ദേശം ഏപ്രിൽ ഒക്കെ ആ ഒരു സമയത്ത് കോവിഡ് നല്ലോണം അതിരൂക്ഷമായി ലോക്ക്ഡൗൺ ഒക്കെ വന്ന് ആ ഒരു സമയത്ത് മരുന്ന് കിട്ടാനും ഭക്ഷണമൊക്കെ പല ഉൾപ്രദേശങ്ങളിൽ എത്താനും കിട്ടാനൊക്കെ വലിയ പ്രയാസമായ ഒരു സമയത്ത് സാറിന്റെ വലിയൊരു ഇടപെടലും ആ ഒരു വിഷയത്തിൽ ഉണ്ടായി. മീറ്റിംഗ് ഉണ്ട്, അങ്ങനെ സാറിന് ആൾ വരാനുണ്ട്. കാരണം സോറി സാർ. ആ ഒരു ജനമൈത്രി പോലീസ് എന്ന രൂപത്തിൽ സാറ് അന്ന് ചെയ്ത, അതായത് പാവപ്പെട്ട വീടുകളിലേക്ക് ഭക്ഷണ കിറ്റുകൾ എത്തിക്കുന്നതിനും അതുപോലെ തന്നെ പല അത്യാവശ്യ ഘട്ട മരുന്നുകൾ മംഗലാരത്ത് നിന്ന് എത്തിക്കാനും അങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾക്കും വലിയൊരു സഹകരണമാണ് സാറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. സാറ് നേരിട്ടും അല്ലാതെ ഞങ്ങളെ പോലെയുള്ള പൊതുപ്രവർത്തകർക്ക് വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ആയിട്ട് കൂടെ നിന്ന് കോവിഡ് കാലത്തൊക്കെയും ഈ കാസർഗോഡ് പ്രദേശങ്ങളിൽ വലിയൊരു സേവനം ചെയ്ത മഹത്വ്യക്തിത്വം കൂടിയാണ് ഇന്ന് നമ്മോട് സംവദിക്കുന്ന മധു സാർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ സാറിനെ ക്ഷണിക്കുന്നതിന് മുമ്പ് പറയണമെന്ന് ഒന്ന് പെട്ടെന്ന് ഓർമ്മയതുകൊണ്ട് ഉണർത്തിയതാണ്. ഏതായാലും സാർ ഇപ്പം നിലവിൽ പല ഭാഗത്തും ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനും കാര്യം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പ്രോഗ്രാമുകളിൽ പലപ്പോഴും പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സാറിനോട് ഈ ഒരു ദിവസത്തിൽ ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടും ഞങ്ങളുടെ ലിവ് ടു സ്മൈൽ എന്ന സ്ഥാപനത്തിൽ പല രൂപത്തിൽ അമ്മമാരും അച്ഛന്മാരും അങ്ങനെ പല വ്യത്യസ്ത മേഖലയിലുള്ളവരും നമ്മളോടൊന്നിച്ച് പഠിക്കുന്നുണ്ട് ഇവിടെ. അവരോടൊക്കെയും അവർക്കും കൂടി മുതൽ കൂട്ടാവുന്ന രൂപത്തിലാണ് സാർ ഇന്ന് നമ്മോട് സംസാരിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവരും കേൾക്കാനും സന്നദ്ധരാവണമെന്ന് ഉണർത്തിക്കൊണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മോട് സംവദിക്കുന്ന മധു സാർ, അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാപനത്തിൻ്റെ ഈ ഒരു കൂട്ടുകാർ, അതുപോലെ തന്നെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകർ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് സാറിനെ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു. ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് സാർ. വിചാരിക്കുന്നു ഏതെങ്കിലും ഒരാൾ നമ്മൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഏതെങ്കിലും ഒരാൾ ഒന്ന് മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്തു അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങളോട് കേൾക്കുന്നു കേൾക്കുന്നു കഴിഞ്ഞില്ല എന്ന രീതിയിൽ പറയാം. ഇതിൽ എത്ര പേർക്ക് എന്നെ പരിചയം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ഇതിൽ കൂടി കുറെ ആൾക്കാരെ പരിചയം ഉണ്ടാവും ചോദിക്കുന്നു. ഒന്നാമത് ഞാൻ കാസർഗോഡും അതുപോലെ തന്നെ ജയിച്ചിലും ഒക്കെ ജോലി ചെയ്തുകൊണ്ട് തന്നെ കുറെ ആളെ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ന് ഈ വിഷയം ടോപ്പിക്ക് തരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചുള്ള ആ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിൽ ഇവർ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഞാനിപ്പോ നടക്കുന്ന ഈ മീറ്റിങ്ങിന്റെ ഒരു സമയത്ത് ഞാൻ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ ഉണ്ട്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ക്ലിയർ ആണോ എല്ലാവർക്കും?
അതെ, ക്ലിയർ ഇപ്പോഴും ആണ് ക്ലിയർ സാർ, ആണ്. ക്ലിയർ, ഓക്കെ ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ശരി ശരി. ഈ ഒരു ക്ലാസ് 7 മണി മുതൽ ആരംഭിക്കും, 8 മണി വരെ, രാത്രി 8 മണി വരെയാണ് ക്ലാസ് എന്നാണ് അറിയിച്ചത്. ഏതായാലും ഈ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ആദ്യം തന്നെ ഇതിന്റെ ഭാരവാഹികളോട് ഞാൻ നന്ദി അറിയിക്കും. ഇന്നത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികളുടെ, അല്ലെ, കുട്ടികളെ എങ്ങനെ ഞങ്ങൾ സുരക്ഷിതരാക്കണം, അല്ലെങ്കിൽ എങ്ങനെ സുരക്ഷിതത്വം കൊടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പോകുന്ന സമയത്ത് ഇന്ന് ഞാനിപ്പോൾ 8 മണിക്ക് ഇവിടെ നിന്ന് മുംബൈയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. കാരണം നമ്മുടെ മഞ്ചേശ്വരം സ്റ്റേഷനിൽ ഒരു കുട്ടിയെ ഇന്നലെ കാണാതായതാണ്. പെൺകുട്ടിയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അത് അന്വേഷിച്ച് പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പൊ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എൻ്റെ മകൾ 5 വയസ്സ്, 100 വയസ്സ് കഴിഞ്ഞ എൻ്റെ മകൾ എന്നോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇന്ന് കുറച്ച് നേരത്തെ വരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ എപ്പോഴും കുറച്ച് വൈകിട്ടാണ് വരുന്നത്, ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ വരും. എന്തിനാന്ന് ചോദിക്കാൻ പറഞ്ഞു, അല്ല നമുക്കൊന്ന് പുറത്ത് പോകണം, അവിടെയൊക്കെ ഒന്ന് ബീച്ചിലൊക്കെ പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് പോകാം. അപ്പൊ ഇവിടെ എത്തി ഏകദേശം 4 4 4.5 മണി, വൈകുന്നേരം 4.5 മണിയോടു കൂടി തുടർന്ന് ഞാൻ ഐക്യോട് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈയിലേക്ക് ഒരു കുട്ടിയെ പോകേണ്ടതുണ്ട്, കല്യാണം. ഇനിയിപ്പോഴും ഞാൻ സ്റ്റേഷനിൽ തന്നെയാണ്. കുറഞ്ഞു സൗണ്ട് കുറവുണ്ട്. പോകുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെയാണോ? എല്ലാവർക്കും അങ്ങനെയാണോ? ഹലോ, അതെ അതെ സാർ, സൗണ്ടിന് ഇവിടെ സൗണ്ടിന് സൗണ്ട് വ്യത്യാസം. സൗണ്ട് ഇപ്പൊ ക്ലിയർ ആയോ? ആ ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അപ്പൊ ഒന്ന് പറയണേ. റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലമാണ് ഈ മഞ്ചേശ്വരം എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായും എന്റെ മകളൊക്കെ അല്ലേ, ആ എന്റെ മകളുടെ ഒരു കുറച്ച് സമയത്തുള്ള ആഗ്രഹം മാറ്റി വെച്ചിട്ടുണ്ട്. കേൾക്കണില്ല സാർ. ഒരു മിനിറ്റ്, ഞാനത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം നോക്കട്ടെ. ഒറ്റ അല്ല സാർ, പറയുന്ന കേൾക്കുന്നുണ്ട്, പക്ഷേങ്കിൽ സ്പീച്ചിലേക്ക് വരുന്ന സമയത്ത് യൂഷ്വലി സൗണ്ട് കുറഞ്ഞു പോകുന്ന പോലെ. അങ്ങനെ അല്ലെ, വേണ്ട, ഞാൻ ഒരു ഏടെ പോയാലും ഒരു റേഞ്ച് കിട്ടില്ല. അതാണ് ഒഴുക്കിൽപ്പെട്ട മാതിരിയാണ് അങ്ങനെ. ഇപ്പൊ ക്ലിയർ ഉണ്ടോ? ഓക്കേ സാർ. ഇപ്പൊ ക്ലിയർ ഉണ്ടോ? ഓക്കെ, അല്ലേ, കുറച്ച് നിർത്തണം. ഞാൻ എന്റെ ഒരു രീതി ഇങ്ങനെ സംസാരത്തിന് ഇടമുറയില്ലാതെ സംസാരിക്കുന്നതാണ്. ഓക്കെ, അത് മാറ്റും. അപ്പൊ തീർച്ചയായും എന്റെ മകളുടെ ആഗ്രഹങ്ങളും മറ്റേതൊക്കെ കുറച്ച് മാറ്റി വെച്ചുകൊണ്ട് ഞാൻ വേറൊരു കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് തീർച്ചയായും അതിന്റെ കർത്തവ്യമാണ്, അതിന്റെ ഡ്യൂട്ടിയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. ആ അങ്ങനെ ഒരു മെസ്സേജ് എന്നോട് പറയുന്ന സമയത്ത് ഞാൻ എന്റെ വീട്ടിലേക്ക് എന്റെ മകളെ വിളിച്ച് പറയുമ്പോൾ എന്റെ മകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് അച്ഛൻ ഇന്ന് വരാൻ ചാൻസ് ഇല്ല, ഇന്നല്ല, നാളെയും ഉണ്ടാവില്ല, മറ്റന്നാൾ ഉണ്ടാവില്ല, ചിലപ്പോൾ എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് മോള്, അപ്പൊ ഞാൻ മോളോട് പറയുന്ന സമയത്ത് മോള് സന്തോഷത്തോ, അല്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോൾ സങ്കടമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, എങ്കിലും എന്നോട് സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട്, ആ അച്ഛന് കുഴപ്പമില്ല, അച്ഛൻ ഡ്യൂട്ടിക്കല്ലേ പോയത്, അതുകൊണ്ട് സാരമില്ല, അച്ഛൻ വന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാം എന്ന രീതിയിൽ എൻ്റെ മകൾ എന്നോട് സംസാരിക്കുമ്പോൾ ഈ പറയുന്ന 6 വർഷങ്ങൾ എൻ്റെ മകള് ഞാൻ എന്താണോ ഡ്യൂട്ടി ചെയ്യുന്നത്, ഞാനൊരു പോലീസുകാരനാണ് എന്ന് എൻ്റെ മകൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതിലാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. കാരണം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എപ്പോഴും എന്നെ കണ്ടവരോ അല്ല പരിചയമുള്ളവരോ ഉണ്ടെങ്കിൽ അവർക്കറിയാം ഞാൻ എന്നോടും ഇതുവരെ പോലീസിൽ ഒരു ദേഷ്യപ്പെടാത്ത, വളരെയധികം ദേഷ്യം അതുകൊണ്ട് എല്ലാവർക്കും തന്നെ എന്നെ കുറിച്ച് കാര്യങ്ങൾ അറിയുമായിരിക്കും. പക്ഷെ ഇവിടെ ഓരോ സ്റ്റേഷനും ഞാൻ സമീപിക്കും തോറും എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങൾ വേണ്ടത്ര പരിരക്ഷ, അല്ലെങ്കിൽ അവരുടെ മേലിൽ ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൾ നോക്കുന്ന, അല്ലെങ്കിൽ കണ്ണുകൾ സൂക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു കാര്യം ഞങ്ങൾ മറന്നു പോകുന്നുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം എന്നെക്കാൾ പ്രായമുള്ളവർ ഇതിലുണ്ടാവും, പ്രായം കുറഞ്ഞവർ ഇതിലുണ്ടാവും, ആരെയും ഉപദേശിക്കുന്നതല്ല. പക്ഷെ ഞങ്ങളുടെ മക്കളെയും ഞങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു.
തീർച്ചയായും ഒരു എന്താ പറയണത്, ഞാൻ അങ്ങോട്ട് മാത്രം പറയുന്ന ഒരു പ്രവണത നമുക്ക് ഇന്ന് ഒഴിവാക്കണം. പകരം നിങ്ങളും എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും അത് ചോദിക്കുമ്പോൾ ഞാൻ വളരെ നിങ്ങളോട് പറയാം. അതിനിടയിൽ കോൾ വരുന്നത് കൊണ്ട് ചിലപ്പോൾ കട്ടായിക്കോളും. ഞാൻ കട്ടാവും, ഞാൻ കോൾ വരുന്നതെല്ലാം കട്ടാക്കുന്നുണ്ട് കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ചിലപ്പോൾ ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. കോള് വരുമ്പോ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നില്ല? കേൾക്ക. ഓക്കെ ശരി. അപ്പൊ ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് കടക്കാം. ഒരു കാര്യം എന്ന് പറയുന്നത്, ഹലോ സർ. അത് അത് അതിന്റെ ഇടയിൽ ഒരു കോൾ വരുമ്പോ കട്ടാവുന്നതാണ്. ഞാൻ വരും, അതിൽ ക്ലിയർ ആക്കിയിട്ട് വരുന്നത്. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കേ, കേൾക്കുന്നുണ്ട് സർ. ഞാൻ എന്റെ വീട് എന്ന് പറയുന്നത് നീലേശ്വരത്താണ്. ഇതിലിപ്പോ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ആൾക്കാരുണ്ടോ? തൗഫി ജില്ലയിലെ മുഴുവൻ ആൾക്കാരും ഉണ്ടോ? മാത്രല്ല, മഞ്ചേശ്വരം, അതുപോലെ തന്നെ മഞ്ചേശ്വരത്തെ ആൾക്കാരുണ്ടോ? ഇതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്, അതുകൊണ്ട് വിദേശങ്ങളിലും പറയാൻ പറ്റില്ല അല്ലേ? ഓക്കെ ശരി ശരി ഓക്കെ ശരി ഓക്കെ ഓക്കെ പറ. അതായത് എന്റെ നാട് നീലേശ്വരത്താണ്. നീലേശ്വരത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കാസർഗോഡ് ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെ പറയുന്ന നീലേശ്വരത്തിൽ ഒട്ടറച്ചാല് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലുണ്ട്. ഇവിടെ മഞ്ചേശ്വരം, ഞാൻ ജോലി ചെയ്യുന്നത് മഞ്ചേശ്വരം. ഏകദേശം ഒരു 80 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് എല്ലാ ദിവസവും ഞാൻ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. എല്ലാ ദിവസവും 80 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് വരുന്നത്. ഞങ്ങളുടെ പോലീസില് വെള്ളിയാഴ്ച പരേഡ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. അറിയോ നിങ്ങൾക്ക് അതിനെ കുറിച്ച്? പരേഡ് എന്ന് പറഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ പോലീസിലെ യൂണിഫോമിറ്റി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പണ്ട് മുതൽക്കേ തുടരുന്ന ഒരു പ്രക്രിയയാണ് ഈ പറയുന്ന പരേഡ്. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7 മണിക്കാണ് ഈ പരേഡ് എന്ന് പറയുന്നത്. രാവിലെ 7 മണിക്ക് പരേഡ് തുടങ്ങുമ്പോൾ ഞങ്ങൾ നല്ല യൂണിഫോമിൽ, ഞങ്ങളുടെ കൈയുടെ നഖവും മുടിയൊക്കെ വെട്ടി, നല്ല ഷൂ ഒക്കെ ധരിച്ച്, നല്ല യൂണിഫോം ഇസ്ത്രിയിട്ട് ഒക്കെ നിൽക്കണം. നമ്മുടെ തോക്കൊക്കെ വെച്ചിട്ട് നിൽക്കണം. അപ്പം ഈ പറയുന്ന എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7 മണിക്കാണ് മീറ്റിംഗ്, ഈ പറയുന്ന നമ്മുടെ പരേഡ്. ഒരു ഈ ജനുവരി മാസം 2023 ജനുവരി മാസം ഞാൻ ഈ പറയുന്ന വെള്ളിയാഴ്ച എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ പരേഡിന് വേണ്ടിയിട്ട് മഞ്ചേശ്വരത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 80 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ എത്തണമെങ്കിൽ 7 മണിക്ക് ഇവിടുത്തെ പരേഡിൽ ഞാൻ എത്തണമെങ്കിൽ തീർച്ചയായും ഹലോ ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം ആ ഓക്കെ, ഞാനൊരു എന്താ പറയണ്ടത്, 7 മണിക്കുള്ള എൻ്റെ മീറ്റ്, എൻ്റെ ഈ പറയുന്ന പരേഡിൽ ഞാൻ പങ്കെടുക്കണമെങ്കിൽ രാവിലെ 5 മണിക്ക് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വിടണം. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ, 2023 ജനുവരി മാസം ഒരു വെള്ളിയാഴ്ച രാവിലെ ഞാൻ 4:30 എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കാറ് എടുത്തിട്ട് വന്നു. എൻ്റെ ഗ്രാമം ഒരു NH-ലേക്ക് കയറുന്ന സ്ഥലത്തിന് തോട്ടം ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. ആ തോട്ടം ജംഗ്ഷനിൽ ഞാൻ എൻ്റെ കാറ് ഒന്ന് സൈഡാക്കിയിട്ട് മുന്നോട്ടേക്ക് നീങ്ങുന്ന സമയത്ത് ഏകദേശം ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് കഴിഞ്ഞ് ഒരു 5-6 മീറ്റർ മുന്നോട്ട് പോയ സമയത്ത് ആ ബസ് വെയിറ്റിംഗ് ഷെഡിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഒരു പെൺകുട്ടി നിൽക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ഞാനൊരു 6 മീറ്റർ മുന്നോട്ട് പോയിട്ട് എൻ്റെ കാറ് നിർത്തി. അതിനുശേഷം ഞാൻ എൻ്റെ കണ്ണാടിയിൽ കൂടി, ബാക്കിൽ ഞാൻ കണ്ടത് സത്യമാണോ എന്നറിയാൻ എൻ്റെ കണ്ണാടിയിലൂടെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ഒരു 2 മിനിറ്റിന് ശേഷം ആ ബസ് ഷെൽട്ടറിനകത്ത് ഒരു പെൺകുട്ടി പുറത്തേക്ക് വന്നിട്ട് എൻ്റെ കാറ് പോയ സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കും. നോക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ പിറകിൽ ഒരു ബാക്ക് പാക്ക് ഉണ്ട്, കയ്യിൽ ഒരു ലഗേജ് ഉണ്ട്, ഒക്കെ ഉണ്ട്.
അങ്ങനെ എനിക്ക് വല്ലാതൊരു സംശയം തോന്നി. നമുക്ക് അങ്ങനെ സംശയം ഉണ്ടാവും, 4.5 മണിക്കൂർ പെൺകുട്ടി വെറുതെ ഒരു ബസ് വെയിറ്റിംഗ് ഷെൽട്ടറിൽ നിൽക്കുന്ന സമയത്ത് എന്തിനാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗതുകം എന്നതിലുപരി ആ പെൺകുട്ടിയെ അല്ലെ എന്തെങ്കിലും ആപത്തിൽപ്പെട്ടതാണെങ്കിൽ സംരക്ഷിക്കുക എന്നുള്ളതും കൂടി എൻ്റെ കർത്തവ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ കാറ് നിർത്തിയിട്ട് എൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയം മറ്റൊരു കാറ് വളരെ വേഗത്തിൽ വന്നിട്ട് ഈ പറയുന്ന ബസ് വെയിറ്റിംഗ് ഷെഡിന്റെ അടുത്ത് നിന്നു. അപ്പൊ ഞാൻ മഞ്ചേശ്വരത്തേക്ക് വരുന്നതാണ്. അപ്പൊ ഈ ബസ് വെയിറ്റിംഗ് ഷെഡിന്റെ അടുത്ത് ഈ കാറ് നിന്ന ഉടനെ ആ കാറിന്റെ പിറകിലെ ഡോറ് ആരോ തുറന്നു കൊടുക്കുന്നു. തുറന്നു കൊടുത്ത ഉടനെ ഈ കാറിന്റെ കാറിലേക്ക് ഈ പെൺകുട്ടി തന്റെ ലഗേജും ബാക്ക് പാക്കും ഒക്കെ എറിഞ്ഞിട്ട് ഈ പറയുന്ന പെൺകുട്ടി ആ കാറിലേക്ക് തേക്ക് ചാടിക്കയറുവാൻ ചെയ്യുന്നു. ചാടിക്കയറിയതിന് ശേഷം ഈ ഡോർ അടച്ചു. ഡോർ അടച്ച ഉടനെ കാറ് വളരെ വേഗത്തില് എന്റെ കാറും പാസ് ചെയ്തുകൊണ്ട് വളരെ സ്പീഡിൽ മുന്നോട്ടേക്ക് പോയി. ഏതായാലും എനിക്കും ഈ മഞ്ചേശ്വര ഭാഗത്തേക്ക് വരേണ്ടതുള്ളത് കൊണ്ട് എന്നെ പാസ് ചെയ്ത് പോയ കാറിന്റെ പിറകിലെ തന്നെ ഞാൻ എന്റെ കാറും വളരെ സ്പീഡിൽ മുന്നോട്ടേക്ക് പോയി. ഏകദേശം കാഞ്ഞങ്ങാട് കഴിഞ്ഞു പൂച്ചക്കാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ എത്തിയ സമയത്ത് ഈ കാറ് ഒരു വലിയ വീടിന്റെ ഒരു ഗേറ്റിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിന്ന ഉടനെ ഇനി എന്നെ ആരെങ്കിലും സംശയിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കാറ് മറ്റേ സൈഡിൽ, അതായത് എതിർ റോഡിന്റെ എതിർ സൈഡിൽ കൊണ്ടുപോയിട്ട് എൻ്റെ കാറ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ കാറിന്റെ എൻ്റെ എന്താ പറയേണ്ടത് വിൻഡോയിലൂടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന കാറിൽ നിന്ന് ഒരു 18ഓ 20ഓ വയസ്സുള്ള ഒരു ചെക്കൻ, നമ്മളിപ്പോ ഫ്രീക്ക് എന്ന് പറയുന്ന ഒരു ചെക്കൻ ഇറങ്ങിയിട്ട് നേരെ ഈ ഗേറ്റിന്റെ അടുത്ത് എത്തിയിട്ട് ഗേറ്റ് രണ്ടും ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത ഉടനെ ഈ ചെക്കൻ വീണ്ടും ഈ കാറിലേക്ക് വന്ന് കാറിന്റെ ഡോർ അടച്ചു. ഈ കാർ വളരെ സ്പീഡിൽ ഈ ഗേറ്റും കടന്ന് വീട്ടിനകത്തേക്ക് പോയി. അകത്തേക്ക് പോയ ഉടനെ കാർ ക്ലിയർ ആണോ? ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ഓക്കെ, അങ്ങനെ ഈ വാഹനം നേരെ പോയി ഈ കാറ് നേരെ പോയി ഈ പറയുന്ന സിറ്റ് ഔട്ടിന് മുന്നിൽ നിർത്തി. നിർത്തിയ ഉടനെ ആ കാറിന്റെ മുൻപിലെ ഡോറ് തുറന്നുകൊണ്ട് ഒരു സ്ത്രീ, 40ഓ 45ഓ വയസ്സുള്ള ഒരു സ്ത്രീ ഇറങ്ങി വരുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള, മുടിയൊക്കെ ഇങ്ങനെ ബോബ് ചെയ്തിട്ടുള്ള ഒരു ചുവന്ന പട്ടു സാരി ഉടുത്ത ഒരു സ്ത്രീ ഈ പറയുന്ന കാറിന്റെ വെളിയിലേക്ക് ഇറങ്ങി. ഇറങ്ങുന്ന സമയത്ത് ആരോടോ മൊബൈലിൽ സംസാരിക്കുന്നുണ്ട്. വളരെ ഒച്ചത്തിലൊന്നുമല്ല, പതുക്കെയാണ് സംസാരിക്കുന്നത് തോന്നുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഈ സ്ത്രീ നേരെ സിറ്റ് ഔട്ട് കയറിയിട്ട് അവിടെയുള്ള ഒരു കസേരയിൽ ഇരുന്നു. സിറ്റ് ഔട്ടിലാണ്, കസേരയിൽ ഇരുന്നു. ഒരു 2 മിനിറ്റിന് ശേഷം ഈ കാറിന്റെ ഫ്രണ്ട് ഡോർ, അതായത് ഡ്രൈവർ ഡോർ തുറന്നുകൊണ്ട് ഒരു പുരുഷൻ, 40ഓ 45ഓ വയസ്സുള്ള ഒരു പുരുഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങുന്ന സമയത്ത് അയാളുടെ കയ്യിൽ ഒരു താക്കോൽ കൂട്ടം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചുഴറ്റിയിട്ടാണ് അയാൾ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത്. ഇറങ്ങി വരുന്ന സമയത്ത് ഇങ്ങനെ അയാളുടെ വേഷം എന്ന് പറയുന്നത് നീല ജീൻസ് പാൻറ്റും വെളുത്ത ടീഷർട്ടുമാണ് അയാൾ ധരിച്ചിട്ടുള്ളത്. ഈ പറയുന്ന ചാവി കറക്കിക്കൊണ്ട് അയാൾ നേരെ സിറ്റ് ഔട്ട് കയറിയിട്ട് തന്റെ ചാവിയുടെ ഒന്നാമത്തെ ചാവി എടുത്ത് ഈ ഡോറിന്റെ കീ ഹോളിലേക്ക് ഇട്ടു. പക്ഷേ ഡോർ തുറക്കാൻ പറ്റിയിട്ടില്ല. രണ്ടാമത്തെ ചാവി എടുത്ത് ഇട്ടു, തുറക്കാൻ പറ്റിയിട്ടില്ല. മൂന്നാമത്തെ ചാവി ഇട്ടു, തുറക്കാൻ പറ്റിയിട്ടില്ല. നാലാമത്തെ ചാവിയിൽ അത് ക്ലിക്കായി, ഓപ്പണായി. ഓപ്പണായ ഉടനെ അവിടെ ഉണ്ടായിരുന്ന ആ സ്ത്രീ ചാടിപ്പോയി ഈ വീട്ടിൻ്റെ അകത്തേക്ക് കയറി. കയറിയ ഉടനെ ഇയാളും കയറി. ശേഷം വളരെ ശക്തിയിൽ ആ വാതിലം അടച്ചു. വളരെ ശക്തി എന്ന് പറഞ്ഞാൽ പുറത്തിരിക്കുന്ന എനിക്ക് പോലും അതിഭയങ്കരമായ സൗണ്ടോടെ അത് കേൾക്കാൻ പറ്റും. ഒരു 2 മിനിറ്റിന് ശേഷം ഈ കാറിന്റെ പിറകിലെ ഡോർ തുറന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ പെൺകുട്ടി വളരെ അവശയായിട്ട് മുടിയൊക്കെ ഇങ്ങനെ ചിന്ന ഭിന്നമായി കിടന്ന രീതിയിൽ ഈ പെൺകുട്ടി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ലഗേജ് ഇങ്ങനെ നിലത്തെ വലിച്ചഴച്ചുകൊണ്ട് തൻ്റെ ബാഗ് പാക്ക് കയ്യിൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് ഈ പെൺകുട്ടി സിറ്റ് ഔട്ടിലേക്ക് കയറിപ്പോയി. കയറിപ്പോയ ഉടനെ ആ വലിയ വീടിന്റെ ഡോർ ആരോ തുറന്നു കൊടുക്കുന്നുണ്ട്. ആരാന്ന് എനിക്കറിയില്ല, ഡോർ തുറന്നു കൊടുക്കുന്നുണ്ട്. കുട്ടി ഉടനെ ഈ പറയുന്ന വീട്ടിലേക്ക് കയറി ആ ഡോർ വളരെ സ്പീഡിൽ വളരെ ശബ്ദത്തോടു കൂടി ആ ഡോർ അടക്കം വെച്ചു. ഒരു 5 മിനിറ്റിന് ശേഷം ഈ കാറിന്റെ പിറകിലെ ഡോർ തുറന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫ്രീക്കൻ ചെക്കൻ ഇറങ്ങി വന്നിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈലിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് മറ്റൊരു മൊബൈലിൽ ആരോടോ ചാറ്റും ചെയ്തു ഇറങ്ങി വരുന്നു. നേരെ വന്ന് ഗേറ്റിൻ്റെ അടുത്തെത്തി ഈ ഗേറ്റ് രണ്ടും ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്താലും എനിക്ക് കാണാൻ പറ്റും, ഇപ്പം എൻ്റെ പിറകിൽ കാണുന്ന അതുപോലെയാണ് അതിൻ്റെ ഗേറ്റ്. അതുകൊണ്ട് തന്നെ ഗ്രിൽസ് പോലെയാണ് അതിൻ്റെ ഗേറ്റ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണാം.
ഇവൻ നേരെ സിറ്റ് ഔട്ടിൽ കയറിയിട്ട് സിറ്റ് ഔട്ടിൽ നിന്ന് ആരോടോ സംസാരിച്ചുകൊണ്ടേയിരുന്നു. വളരെ ഉച്ചത്തിലാണ് സംസാരിക്കുന്നത്. എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നുണ്ട്, തെറിയൊക്കെ വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം ഈ 2 ഫോണും ഇവൻ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഈ പറയുന്ന വീട്ടിന്റെ അകത്തേക്ക് പോയിട്ട് ആ ഡോറ് അടച്ചു. എല്ലാരും ഞാൻ പറഞ്ഞത് കേട്ടോ? എല്ലാരും കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞത്? എല്ലാരും ഇതിലൊന്നും സംഭവിച്ചിരുന്നില്ല. അച്ഛനും അമ്മയും 2 മക്കളും അത്. മകൾ അവിടെ എന്റെ വീട്ടിന്റെ ഇറങ്ങുന്നതൊക്കെയാണ് ഇനി പറയുന്ന നെഹ്റു കോളേജ്. ആ കോളേജിലേക്ക് ടൂറിന് പോയതാണ്. ടൂർ പോയെത്തിരുമ്പോൾ രാവിലെ 4:30 ആയി. ആ 4:30 പറയുന്ന പെൺകുട്ടീനെ കൂട്ടി 4:30 ആണ് ഈ പെൺകുട്ടി ഈ പറയുന്ന ടൂറിന് വന്നത്. അപ്പം കൂട്ടാൻ പോയതാണ് അച്ഛനും. അതാണ് സത്യം. പക്ഷെ നിങ്ങൾ വളരെ ആകാംക്ഷയോടെ ഈ കഥ കേട്ടിട്ടുണ്ട് അല്ലേ? എല്ലാരും ആകാംക്ഷയോടെ അല്ലേ കേട്ടത്? വളരെ എന്തോ എന്തോ സംഭവിക്കാനുണ്ട്, എന്തോ ഒരു ആകാംക്ഷ നിങ്ങൾക്കുണ്ട്. ഇനി 3 ചോദ്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ആ സ്ത്രീ ഉടുത്ത സാരിയുടെ കളർ എന്താ? റെഡ്. ഓക്കെ. അയാളിട്ട ഡ്രസ്സിന്റെ കളർ എന്താ? വൈറ്റ്. വെള്ള ടീഷർട്ട്. ഓക്കെ. എത്രാമത്തെ ചാവിയിലാ ഡോർ തുറന്നത്? ഞാനൊരു 10 മിനിറ്റ് കഥ പറയുമ്പോക്ക് നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉത്തരം കിട്ടി ഇല്ലേ? അതെ. അപ്പൊ നമ്മള് വേണ്ടത്ര ശ്രദ്ധിക്കാത്തല്ലേ ഞങ്ങളുടെ പ്രശ്നങ്ങള് അല്ലേ? അപ്പം ഈ കഥ ഞാൻ പറഞ്ഞത് അതിനു വേണ്ടിട്ട് മാത്രം. നിങ്ങൾ എങ്ങനെയാണ് ഇത് കേൾക്കുന്നതെന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ ആകാംക്ഷയിലുപരി നമ്മള് വിചാരം എന്താ, ആ പെൺകുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മള് അതന്നെ. പക്ഷെ ഞാൻ പോലീസിൽ വന്നതിന് മുമ്പേ ഞങ്ങൾ കുറെ കാര്യങ്ങൾ അറിയണ്ടേ? പോലീസിൽ മാത്രമല്ലല്ലോ ഈ അറിവുണ്ടാവുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ നമ്മൾ എന്താ പറയുന്നതെന്ന്? ആരും വിചാരിക്കണ്ട, ചിലപ്പോ എന്തൊക്കെയായിരിക്കും പറയുന്നത്. അതിന്റെ എന്താ പറയുന്നത്, അതിനോട് സമീപിക്കുന്ന രീതിയാണ് നമ്മുടെ വ്യത്യസ്തനാക്കുന്നത് അല്ലെ? ഇപ്പൊ എല്ലാരും മനസ്സിലുണ്ടായത് ആ പെൺകുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. അതെ അതെ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ ഈ എന്ത് ക്ലാസ് എടുക്കാൻ പോയില്ല, ഇപ്പൊ സൂം മീറ്റിംഗ്. അതിന്റെ ഇടയിൽ എന്റെ ഭാര്യയാണ് എന്നെ വിളിച്ചത്. എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു കുറെ സമയം ഓൺലൈനിൽ കാണുന്നത് എന്താ വിശേഷം ചോദിച്ചു. നമ്മളൊരു ക്ലാസ്സിലാണ്, അപ്പൊ തന്നെ കട്ട് ചെയ്തു. ഞാൻ ഏടെ ക്ലാസ് എടുക്കാൻ പോയാലും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്റെ ഭാര്യ എന്നെ തടഞ്ഞു നിർത്തും. എന്നിട്ട് ചോദിക്കും, ഇന്ന് എവിടെയാണ് ക്ലാസ് ഉണ്ടായത്, എന്താണ് ക്ലാസ്, എന്താ വിഷയം എന്നൊക്കെ ചോദിക്കും. അപ്പം കാലിക്കടവ്, ചന്തേര കാലിക്കടവ്, ചന്തേര പോലീസ് സ്റ്റേഷനിലെ കാലിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അംഗൻവാടി ടീച്ചേഴ്സിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വന്ന സമയത്ത് എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, എന്തായിരുന്നു ഇന്ന് ക്ലാസ്? ഞാൻ പറഞ്ഞു, ഇന്ന് കൗമാരക്കാരായ പെൺകുട്ടികളുടെ അമ്മമാർക്കുള്ള ക്ലാസ്സാണ്. അപ്പം പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാനുണ്ട്? സൗണ്ട് ഇല്ലല്ലോ. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു, ഓക്കെ ശരി. അപ്പൊ എന്നോട് ചോദിച്ചു എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ കൗമാരക്കാരായ പെൺകുട്ടികളുടെ അമ്മമാര് എന്തൊക്കെ ചോദ്യം ചോദിക്കാണ്ട് അതിന് ഉത്തരം പറയുക എന്നുള്ളതാണ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞു. എന്നോട് ചോദിച്ചു, എന്തെങ്കിലും വിശേഷം ഉണ്ടായിരുന്ന ക്ലാസ്? ഞാൻ പറഞ്ഞു, ആ നല്ല വിശേഷം. എന്താ വിശേഷം ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ പറഞ്ഞു, എടി ക്ലാസ് ഒക്കെ അവസാനിപ്പിക്കുന്ന സമയത്ത് അതിൽ സുജാത എന്ന് പറഞ്ഞൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ സുജാത ടീച്ചർ എന്നോട് പറഞ്ഞു, ഒന്നും വേണ്ട, ഒരു മിനിറ്റ്, ഒന്നും വേണ്ട, എല്ലായിടത്തും അല്ലേ. അപ്പം തീർച്ചയായും പിന്നെ എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് ക്ലാസ്? ഞാൻ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. എന്താ വിശേഷം ചോദിക്കും. ഞാൻ പറഞ്ഞു, ഇടയിൽ ക്ലാസ് അവസാനിപ്പിക്കുന്ന സമയത്ത് സുജാത എന്ന് പറയുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ എന്നോട് ചോദിച്ചു, പിന്നെ സാറെ, സാറിന്റെ മൊബൈൽ നമ്പർ എനിക്കൊന്ന് തരുമെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഭാര്യ എന്റെ മുഖത്ത് തന്നെ നോക്കുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ ആ നമ്പർ കൊടുത്തു? ഞാൻ പറഞ്ഞു, ഇല്ലടി നമ്പർ ഞാൻ കൊടുത്തിട്ടില്ല. ഒരു 10 മിനിറ്റിന് ശേഷം വീണ്ടും എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, സത്യം പറ, നിങ്ങൾ നമ്പർ കൊടുത്തിട്ടില്ല? ഞാൻ പറഞ്ഞു, ഇല്ല സത്യമായിട്ട് നമ്പർ കൊടുത്തിട്ടില്ല.
ഒരു 10 മിനിറ്റിന് ശേഷം വീണ്ടും എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഒന്നും പറയില്ല, ചീത്ത പറയില്ല, ഒന്നും ചെയ്യൂല, സത്യം പറഞ്ഞു, നിങ്ങൾ നമ്പർ കൊടുത്തിട്ട്. ഞാൻ പറഞ്ഞില്ല, നമ്പർ കൊടുത്തിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഉള്ളിപ്പോ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ അവളുടെ അടുത്തേക്ക് പോയിട്ട് അവളോട് പറഞ്ഞു, എടി ടീച്ചർ ഇങ്ങനെ കുറേ പ്രാവശ്യം എന്നോട് ചോദിക്കുന്ന സമയത്ത് അവസാനം ഞാൻ നമ്പർ കൊടുത്തു. അപ്പൊ ഇവൾ എന്റെ മുഖത്ത് തന്നെ നോക്കിയിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മയൊക്കെ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെയായിരിക്കണം ഒരു പോലീസുകാരൻ, ചിലപ്പോ ആ ആ ടീച്ചർക്ക് നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും അതുകൊണ്ടായിരിക്കില്ല. അങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞു ആ ശരിയാണ് എന്ന് കൊടുത്തു. അങ്ങനെ രാത്രി ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വീട്ടിൽ പുളിശ്ശേരി എന്ന് പറയുന്നൊക്കെ അറിയാം. ഈ പുളിശ്ശേരി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു, പുളിശ്ശേരി നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ അവളെന്നോട് പറഞ്ഞു, ഞാൻ നേരത്തെ നിങ്ങളെ നമ്പർ കൊടുത്തെന്ന് പറയുമ്പോൾ ഒന്നും ചീത്ത പറയാത്തത് കൊണ്ട് നിങ്ങൾ ഇപ്പൊ അതിനെ പൊക്കി പറയുന്നതല്ലേ. ഞാൻ പറഞ്ഞല്ല, സത്യമായിട്ടും സൂപ്പർ ആണെന്നോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ ഇവളോട് പറഞ്ഞു, എടി കറിയിൽ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് എന്ന് പറയുമ്പോൾ ഇവൾ എന്നോട് പറയുന്നുണ്ട്, ആ സുജാതയോട് വന്നിട്ട് ഇട്ട് തരാൻ പറ. വളരെ സിമ്പിൾ ആണ് ഞാൻ പറഞ്ഞ കാര്യം. ഞങ്ങൾ അമ്മമാരൊക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാര്യമാരൊക്കെ ഇങ്ങനെ, ചെറിയൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ വാശി പിടിക്കുന്ന ഒരു സമയമാണ് ഇല്ലേ. ഈ അമ്മമാര് ഒരു കാര്യവും മറക്കില്ല എന്നുള്ളതാണ് സത്യം. ഏത് കാര്യത്തിലാണെങ്കിലും അവർ മറക്കില്ല. ഓക്കെ, ഒരു 5 മിനിറ്റ് ഞാൻ ഒന്ന് ബ്രേക്ക് എടുക്കുന്നുണ്ട്. ഞാൻ IP വിളിക്കുന്നുണ്ട്, ബോംബെയിലേക്ക് പോകേണ്ട, അത് കൺഫേം ആയിട്ടുണ്ട്. അപ്പൊ ഒരു 5 മിനിറ്റ് ബ്രേക്ക്, അതിനുശേഷം ഞാൻ തിരിച്ചു വരും. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ സർ. ഓക്കെ, 5 മിനിറ്റ്, 5 മിനിറ്റ്. എല്ലാവരും ഓക്കെ അല്ലേ? ആ സർ. യെസ് സർ. ഓക്കെ.
പിന്നെ ഒരു കാര്യം കൂടി, ഞാനൊരു കഥാരൂപത്തിലാണ് പറയുന്നത്, ആ കാര്യങ്ങൾ കൂടി. ഞാൻ മഞ്ചേശ്വരം സ്റ്റേഷനിലെ ജനങ്ങളുണ്ടായത് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലാണ് ജനങ്ങൾക്ക് ഓഫീസറായിട്ടുണ്ട്. അപ്പോ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന, ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ഉണ്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ. അപ്പോ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ മുമ്പേ ഞാൻ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി ഓഫീസറായിരുന്നു. അപ്പൊ അവിടെ മംഗലാൽപുത്തൂർ പഞ്ചായത്തിലെ 13-ാം വാർഡ്, ആ വാർഡിൽ ഞാനും എന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ജനമൈത്രി പോലീസ് ഓഫീസറുണ്ട്, പ്രവീൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോള് വരുന്നുണ്ട്, നിങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് എത്രയും പെട്ടെന്ന് പോകണം, അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കോള് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ എന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രവീൺ അവിടത്തേക്ക് പോയി. അവിടുത്തെ പോയ സമയത്ത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും അവിടെ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഒരു 10-15 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന് ശേഷം അവിടെ ഒരു പിന്നെ ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പിൽ ഒരു അനീഫ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മളോട് പറഞ്ഞു, മസറെ അതാ ആ ഇരിക്കുന്ന പെൺകുട്ടിയാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ നോക്കുമ്പോൾ നല്ല ഒരു 20 വയസ്സായ, 21-22 വയസ്സായ ഒരു പെൺകുട്ടി, കാണാൻ നല്ല ഭംഗിയുള്ള, മുടിയൊക്കെ പാറിപ്പറക്കുന്ന മുടിയൊക്കെ, ഒരു നീല ജീൻസ് പാന്റും അതുപോലെ തന്നെ കറുത്ത ടീഷർട്ടും ഇട്ട ഒരു പെൺകുട്ടി, വെള്ള ഷൂവൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇരിക്കുന്ന സമയത്ത് ഈ പറയുന്ന പെൺകുട്ടി അടുത്ത് ഞാൻ പോയിട്ട് ഞാൻ ചോദിച്ചു, മോൾ എന്താ പ്രശ്നം? അപ്പൊ പെൺകുട്ടി എന്റെ അടുത്ത് പറഞ്ഞു, പിന്നെ അത് ചോദിക്കാൻ നിങ്ങളാരാ? അപ്പൊ ഞങ്ങൾ യൂണിഫോമിലല്ല, അതുകൊണ്ട് നിങ്ങളാരാന്ന് ചോദിക്കാൻ വേണ്ടി ആ കുട്ടി എല്ലാം ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വലിയ തെറ്റൊന്നും ഉണ്ടായതാ എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ പോലീസുകാരനാണ്, ജനമൈത്രി പോലീസാണ്, അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ കുട്ടി എന്നോട് ചോദിച്ചു, വേർ ഇസ് നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് ഇവിടെ? അപ്പൊ ഞാൻ പറഞ്ഞു, ഐഡന്റിറ്റി കാർഡ് ഒന്നും എല്ലായിടത്തും കൊണ്ട് നടക്കാറില്ല, ഇങ്ങനെ ഇല്ല സമയത്ത് നമ്മൾ എന്താ പറയേണ്ടത്, എന്തെങ്കിലും ഡ്യൂട്ടി സമയത്ത് മാത്രമേ വെക്കാറുള്ളൂ. അങ്ങനെ അത് കുട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ട്രാഫിക് ഡ്യൂട്ടി ചെയ്തിരുന്ന ഒരു പോലീസുകാരനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇത് ഒന്ന് പറഞ്ഞു കൊടുക്കണം, ഞാൻ ഇവിടുത്തെ പോലീസുകാരനാണ് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ട് ഈ പോലീസുകാരൻ ആ കുട്ടിയോട് പറഞ്ഞു, ഇത് ഇവിടുത്തെ ജനമൈത്രി പോലീസ്, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്, നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ ചോദിക്കുന്ന ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുക? അപ്പൊ കുട്ടി എന്നോട് പറഞ്ഞു, സാർ എല്ലാവരും ബസ് സ്റ്റാൻഡിൽ എന്തിനായിരിക്കും? ഞാൻ പറഞ്ഞു, എല്ലാവരും ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നത് ബസ്സിലെത്തണം, പക്ഷെ നീ അതല്ല. അപ്പൊ എന്നോട് ചോദിച്ചു, എന്താ അങ്ങനെ പറയാൻ കാരണം? രാവിലെ 8:30 മണി മുതൽ, രാവിലെ 8:30 മണി മുതൽ ഇവിടെ നീ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പൊ 11:30 ആയി, ഏകദേശം 3 മണിക്കൂറായി. ഈ 3 മണിക്കൂർ നീ വെറുതെ ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമുള്ളൂ. എന്റെ നാട് ഇങ്ങനെ അവിടത്തേക്ക് ബസ്സൊന്നുമില്ല, ചിലപ്പോ 1-2 മണിക്കൂറിന് ശേഷം, കുറച്ച് ബ്രേക്ക് ആവുന്നുണ്ട് സൗണ്ട്, 5 മിനിറ്റിന് ശേഷം ബ്രേക്ക് ആണല്ലോ. ഇപ്പൊ ക്ലിയർ ആയ? ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ ശരി. അങ്ങനെ അവിടത്തേക്ക് ഈ പെൺകുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് കുട്ടി പറഞ്ഞു, ഇങ്ങനെ ബസ്സിന് ചിലപ്പോ വൈകിട്ട് അവരിൽ 1 മണിക്കൂർ 2 മണിക്കൂർ ഇടയിലാണ് ഒരു ബസ് വരുന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് ഒരു ബസ് അവിടത്തേക്ക് വന്നു, ഈ പറയുന്ന കുട്ടിയുടെ നാട്ടിലേക്കുള്ള ബസ്. അങ്ങനെ ഈ ബസ് കുട്ടിയോട് പറഞ്ഞു, മോളേതാ ബസ് വന്നിട്ടുണ്ട്, അതിൽ കയറിക്കോന്ന് പറഞ്ഞു. കുട്ടിയോട് പറഞ്ഞ് കുട്ടി മെല്ലെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ പോക്കറ്റിലിട്ടു, ഇയർഫോൺ ഒക്കെ അഴിച്ച് പോക്കറ്റിലിട്ടു. അങ്ങനെ ഈ പെൺകുട്ടി മെല്ലെ ഈ ബസ്സിലേക്ക് കയറിയിട്ട് സ്റ്റെപ്പിൽ കാലെടുത്ത് വെക്കുന്ന സമയത്ത് പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്യേണ്ടത്. അപ്പൊ പെൺകുട്ടിയോട് ചോദിച്ചു, എന്താ പ്രശ്നം? ഈ ബസ്സിൽ നിറച്ചു ആളുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ ബസ്സിൽ പോകാൻ പറ്റില്ല, എനിക്ക് ഇരുന്നിട്ട് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റൂ, ഇന്നിട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും കുട്ടി തിരിച്ചു വന്ന് നേരത്തെ പറഞ്ഞ സിറ്റിയിൽ വന്നിരുന്നു, സീറ്റിൽ വന്ന് ഏകദേശം 2 മണിക്കൂറിന് ശേഷം ഈ പറയുന്ന നാട്ടിലേക്ക് വീണ്ടും അടുത്ത ബസ് വന്നു. അടുത്ത ബസ് വന്ന ഉടനെ ഞാൻ പെൺകുട്ടിയോട് പറഞ്ഞു, നമ്മളെ അടുത്ത ബസ് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രവീൺ ഓടിപ്പോയി ഈ ബസ്സിൽ കയറി, എന്നിട്ട് ഒരു ലേഡീസ് സീറ്റിലിരുന്നു. എന്നിട്ട് ഈ പെൺകുട്ടിയോട് പറഞ്ഞു, ഇനി സീറ്റ് കിട്ടിയിട്ടാന്ന് പറയണ്ട, ദയവ് ചെയ്ത് ഇവിടെ വന്നിരിക്കണം മോളും പറഞ്ഞു. അങ്ങനെ ഈ പറയുന്ന ബസ്സിലേക്ക് കയറിയ ഉടനെ പെൺകുട്ടി വീണ്ടും തിരിച്ചിറങ്ങിയിട്ട് പറഞ്ഞു, ഈ ബസ്സിൽ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പം ചോദിച്ചു, അടുത്ത കാരണം എന്താ? അടുത്ത കാരണമായിട്ട് കുട്ടി പറഞ്ഞത്, ഈ ബസ്സിലെ കണ്ടക്ടർ ശരിയല്ല, കണ്ടക്ടർ ഇങ്ങനെ തോണ്ടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. ഇനി നമ്മളെ നിർബന്ധിച്ച് പെൺകുട്ടി ആ ബസ്സിൽ കയറിയാലും ഈ എന്താ പറയുക, നമ്മളെ ഭാഗ്യ ഇല്ലായ്മ, ആ ഇയാള് പറയുന്ന ഈ കണ്ടക്ടർ ഈ പെൺകുട്ടിയെ തോണ്ടിയാല് ഒന്നാമത്തെ കുറ്റം നമ്മുടെ പോലീസിനെ ഉണ്ടാവുക. കാരണം നിർബന്ധിച്ച് ഒരു പെൺകുട്ടി ഒരു ബസ് കയറ്റി വിട്ടു എന്ന് പറയുന്ന ഒരു കുറ്റത്തിന് നമ്മൾ തീർച്ചയായും എന്താ പറയണത്, അതിന് ബലിയാടാവുണ്ട്.
അതുകൊണ്ട് പ്രവീൺ പറഞ്ഞു അതുകൊണ്ട് കുറച്ച് വൈകിയാലും സാറില്ല, അടുത്ത ബസ്സിന് കുട്ടീനെ വിടാന്ന് പറഞ്ഞിട്ട് കുട്ടീനെ വീണ്ടും ഇറക്കി. അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ കുട്ടിയോട് ചോദിച്ചു, മോളെ സത്യം പറഞ്ഞ നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞാൽ സാർ എന്നോട് ദേഷ്യപ്പെടുവോ? ഞാൻ പറഞ്ഞു ദേഷ്യപ്പെടൂല, കാര്യം പറ. അപ്പൊ കുട്ടി പറഞ്ഞു, സാറേ ഞാൻ എന്റെ അച്ഛനെ കാത്തിരിക്കുന്നു, ഞാൻ ഇത്രയും സമയം അച്ഛനെ കാത്തിരിക്കുന്നു. അതെ, ഞാൻ ഇത്രയും സമയം എന്റെ അച്ഛനെ കാത്തിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ അച്ഛന്റെ നമ്പർ കൊണ്ട് ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുമ്പോൾ കുട്ടി നമ്പർ തരുന്നു. പക്ഷെ കുറെ നിർബന്ധിച്ച് കുറെ പ്രശ്നങ്ങളാവുന്ന് മനസ്സിലായ സമയത്ത് കുട്ടി ഈ പറയുന്ന കുട്ടി എനിക്ക് നമ്പർ തന്ന് ഞാൻ ഇയാളെ വിളിച്ചു. ഇയാളെ വിളിക്കുന്ന സമയത്ത് അങ്ങേ തലക്കൽ ഫോൺ എടുത്തു, ഒരു പെൺ ഒരു സ്ത്രീയാണ് ഫോൺ എടുത്തത്. സ്ത്രീ ഫോൺ എടുത്ത ഉടനെ ഞാൻ ഇയാളെ പറ്റി ചോദിക്കുമ്പോൾ അത് എന്റെ ഭർത്താവാണ്, ഞാൻ ഫോൺ കൊടുക്കുക എന്ന് പറഞ്ഞ അയാൾക്ക് കൊടുത്തു. കൊടുത്ത ഉടനെ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മകൾ എവിടെ? അപ്പൊ ഇയാൾ എന്നോട് ഞെട്ടിപ്പിക്കുന്ന ഉത്തരം ഇയാൾ എന്നോട് പറയുന്നത്, എന്റെ മകള് ബസ് സ്റ്റാൻഡിലുണ്ട്. ഞാൻ പറഞ്ഞു, സാർ സമയം എത്രയായി? അപ്പൊ അയാൾ പറഞ്ഞു, 4:30, 4:45 മണിയായി. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മകള് രാവിലെ 8 മണി മുതൽ 8:30 മണി മുതൽ ഈ പറയുന്ന ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കുന്നുണ്ട്. നിങ്ങളാ ഇപ്പൊ 4:30 മണിക്ക് ഈ സമയം വരെ നിങ്ങൾ മകളെ കാത്തു നിർത്തുക എന്ന് പറയുന്നത് മോശമായ ഒരു അവസ്ഥയാണ്, പാടില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇയാൾ പറഞ്ഞു, അത് ആ കാര്യം നിങ്ങൾ നോക്കണ്ട, ആ കാര്യം ഞാൻ അവളുടെ രക്ഷാകർത്താവ് എന്ന രീതിയിൽ ഞാൻ നോക്കിക്കോളും, നിങ്ങൾ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ വേണ്ടി. ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെ മകളെ കാണണമെന്നുണ്ടെങ്കിൽ, നിങ്ങളെ മകളെ കൂട്ടിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മഞ്ചേശ്വരം സോറി കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഒരു 10 മിനിറ്റിന് ശേഷം കുട്ടികൾ പറഞ്ഞു, പോവാം നമുക്ക് കാസർഗോഡ് സ്റ്റേഷനിലേക്ക് പോവാം. കാസർഗോഡ് സ്റ്റേഷനിലേക്ക് പോവാന്ന് കുട്ടി എന്നോട് പറഞ്ഞു, അങ്ങനെയൊന്നും എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു, എന്താ കൊണ്ടുപോയാലും? അവൻ പറഞ്ഞു, എന്നെ കൊണ്ടുപോകണമെങ്കിൽ ഒരു വനിതാ പോലീസും കൂടി കൂടെ വേണമോ? കുട്ടിക്ക് നല്ല പരിജ്ഞാനൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു വനിതാ പോലീസും ഗീത എന്ന് പറയുന്ന വനിതാ പോലീസിനെയും കൂട്ടി ഈ പെൺകുട്ടിയെയും കൂട്ടിയിട്ട് നേരെ കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ. അവിടെ എത്തി ഒരു 10 മിനിറ്റ് ഞാനീ കുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുട്ടിയോട് ഞാൻ ചോദിച്ചു, മോളെ നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ആ സർ വിശക്കുന്നുണ്ട്, നമുക്ക് എന്താ കഴിക്കാൻ വേണ്ടത് ചോദിച്ചു. അപ്പൊ ഇവള് എന്നോട് പറയുന്നുണ്ട്, എനക്ക് അറേബ്യൻ ഷവർമ വേണം. ഞാൻ പറഞ്ഞു, സാധാരണ എല്ലാരും എന്താ പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളം മതി എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടി എന്നോട് പറയുന്നത് എനിക്ക് അറേബ്യൻ ഷവർമ. ഞാൻ ചോദിച്ചു, അത് എവിടെ കിട്ടും? അത് ഗോൾഡൻ ബേക്കറി കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രവീണോട് പറഞ്ഞു, പ്രവീണ നമുക്ക് 3 ഷവർമ മേടിക്കണം, ഒന്ന് നിനക്ക് ഒന്ന് നിനക്ക് ഒന്ന് പെൺകുട്ടി. അങ്ങനെ ഇവൻ ഷവർമ മേടിക്കാൻ പോകുന്ന സമയത്ത് പെൺകുട്ടി ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടി എന്നോട് പറഞ്ഞു, എനിക്ക് സാറേ ഒരു ക്യാരറ്റ് ഷേക്കും കൂടി വാങ്ങിച്ചു തരും. ഞാൻ ചോദിച്ചു, എന്തിനാ ക്യാരറ്റ് ഷേക്ക്? പറഞ്ഞു, ക്യാരറ്റ് ഷേക്ക് എന്തിനാന്ന് വെച്ചാല് പെട്ടെന്ന് ഈ കുട്ടി പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നെ കാണാൻ എങ്ങനെയുണ്ട് സാർ? ഞാൻ പറഞ്ഞു, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞു. പറഞ്ഞു, അതുകൊണ്ടാണ് സാർ, അതായത് ക്യാരറ്റ് ഷേക്ക് കഴിക്കുന്നത് കൊണ്ടാണ് കുടിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഗ്ലാമറായി മാറുന്നത് കുട്ടി പറഞ്ഞു. പക്ഷെ അതെനിക്ക് വിശ്വാസമില്ല, കാരണം ഞാനും കുറെ ക്യാരറ്റ് ഷേക്കൊക്കെ അതിനുശേഷം കുടിച്ചു, പക്ഷെ ഗ്ലാമർ ഒന്നും ആവൂല എന്നുള്ളതാണ് സത്യം. പക്ഷെ കുട്ടി ആരോ പറ്റിച്ചിട്ടുണ്ട് എന്നത് സത്യസന്ധമായ കാര്യം. ഒരു 10 മിനിറ്റിന് ശേഷം എന്റെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ആഡംബര കാർ ഓടി കാർ ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് കയറി വരുന്നു. കയറി വന്ന ഉടനെ ഈ പറയുന്ന വണ്ടി അവിടെ നിർത്തുകയും അതിന്റെ ഫ്രണ്ട് സീറ്റിൽ നിന്ന് ഒരു സ്ത്രീയും ഡ്രൈവർ സീറ്റിൽ നിന്ന് ഒരു പുരുഷനും ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന ഉടനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി ആ ഭക്ഷണം താഴെ വെച്ചിട്ട് ഓടിപ്പോയി ഈ സ്ത്രീയെ കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിച്ച ഉടനെ അവർ തമ്മിൽ കരയാൻ തുടങ്ങി, ബാക്കിയുള്ള കുറെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. പിന്നെ പിന്നെ ഒന്നും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെ മകളെ കൂട്ടിക്കൊണ്ടു പോവാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്, തനിക്ക് ഞാൻ കാണിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. കുറച്ചുകൂടായിട്ട് ഇവര് കുട്ടീനെയും കൂട്ടിയിട്ട് പോയി. ഒരു 10 മിനിറ്റിന് ശേഷം വീണ്ടും ഈ കാർ ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് വന്നു. വന്ന ഉടനെ പുറത്തു നിന്ന് ഇയാൾ ഒച്ചത്തിൽ പറയുന്നുണ്ട്, ആ മീശയില്ലാത്ത പോലീസുകാരനുണ്ടോ, തടിച്ച പോലീസുകാരനുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇതുവരെ പോയില്ലെന്ന് ചോദിക്കും. ഇയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്റെ മൂക്ക് ഷവർമീൻ ജ്യൂസൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നു, കൊടുത്തിട്ടുണ്ട്, അതിന്റെ പൈസ തരാൻ വേണ്ടിട്ട് വന്നു. ഞാൻ പറഞ്ഞു, അതിന്റെ പൈസ ഒന്നും വേണ്ടെന്ന് പറയുമ്പോ ഇയാള് പോക്കറ്റിലുള്ള 2000 രൂപയുടെ നോട്ട് എടുത്തിട്ട് എന്റെ ദേഹത്തേക്ക് നിന്നു. ഞാൻ പറഞ്ഞു, പൈസ ആവശ്യമില്ല സാർ, നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞു. അയാൾ എടുത്തില്ല, തിരിഞ്ഞു നടന്ന് കാറിന്റെ അടുത്ത് എത്തുമ്പോൾ വീണ്ടും തിരിച്ചു വന്നിട്ട് ഇയാൾ എന്നോട് പറഞ്ഞു, സാർ എന്റെ മകള് രാവിലെ 8:30 മണി മുതൽ വൈകുന്നേരം ഈ പറയുന്ന 4:30 മണി വരെ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ കാത്തു നിന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടോ അവളുടെ അമ്മയോടുള്ള സ്നേഹം കൊണ്ടോ അവളുടെ സഹോദരങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല,
ഇത്രയും സമയം കാത്തു നിന്നത് MDMA എന്ന് പറയുന്ന ലഹരി വസ്തുവിന് വേണ്ടിയിട്ടാണ്. എന്റെ മകൾ എന്നെ കാത്തു നിന്നെന്ന് പറയുമ്പോൾ അവിടുണ്ടായിരുന്ന പ്രശാന്ത് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ ഇയാൾക്ക് അടികൊടുത്ത ഉടനെ ഇയാൾ സൈഡിലേക്ക് വീണിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗേൾസിലേക്ക് ഇയാൾ തലവെച്ചടിക്കാൻ തുടങ്ങി. അടിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ പോയി കയറി പിടിച്ചു ഇയാളെ. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു, സാർ എനിക്കിനി കുറച്ച് കാര്യങ്ങൾ കൂടി പറയേണ്ട, അതുകൂടി സാർ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു വലിയ ഒരു വില കൂടിയ മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിന്റെ പിക്ചർ ഓ അതിന്റെ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഓരോ പിക്ചറും ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവസാനം ഇയാൾ എനിക്ക് ഫോട്ടോ കാണിച്ചു. അതിലുള്ള ഒരു ഫോട്ടോ എനിക്ക് കാണിച്ചു. ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ രാവിലെ 8:30 എന്റെ മകള് പ്ലസ് ടു വരെ നല്ല കുട്ടിയായിരുന്നു. പ്ലസ് ടുവിന് ശേഷം ഞാൻ അവളുടെ വേറെ എവിടെയൊക്കെ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച ഉടനെ ഇവള് അവളുടെ ഫ്രണ്ട്സിന്റെ കൂടി ഈ പറയുന്ന കഞ്ചാവും ഈ പറയുന്ന മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇവള് പോക്കറ്റ് മണി എന്നോണം ഗൾഫിലുള്ള ഞാൻ ഇവൾക്ക് വേണ്ടുന്ന പൈസയൊക്കെ അങ്ങ് അയച്ചു കൊടുക്കാൻ. പക്ഷെ ഇവള് ഈ മയക്കുമരുന്നിന് വേണ്ടിയിട്ടാണ് ചെലവാക്കുന്നതെന്ന് ഞാൻ അറിയുമ്പോൾ വളരെ വൈകിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ ഇവൾക്ക് കൊടുക്കുന്ന ഈ പറയുന്ന പോക്കറ്റ് മണി അങ്ങ് ഇല്ലാണ്ടാക്കി. പക്ഷെ ഇവൾ അതിന് അഡിക്റ്റഡായി. ഇവൾ ഇവളുടെ സുഹൃത്തിനോട് ഈ പറയുന്ന മരുന്ന് ചോദിക്കാൻ തുടങ്ങി. അവരാരും കൊടുക്കുന്നില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ ഇവൾ ഫ്രണ്ട്സിനെ ഫോൺ വിളിച്ച് ചോദിച്ചു, ആ മരുന്നിന് വേണ്ടി ഞാൻ നിനക്ക് എന്താ തരേണ്ടതെന്ന് ചോദിക്കും. പറഞ്ഞു എന്റെ ഒരു ഫോട്ടോ എനിക്ക് വേണം, ഇങ്ങനെ ഫോട്ടോ കൊടുത്തു. ആ ഭാഗം കാണുന്ന ഫോട്ടോ കൊടുത്തു, ഈ ഭാഗം കാണുന്ന ഫോട്ടോ കൊടുത്തു, മുഴുവൻ കാണുന്ന ഫോട്ടോ എല്ലാം കൊടുത്തു. അവസാനം ഈ പറഞ്ഞ 19-കാരൻ മുതൽ 70-കാരന്റെ കൂടെ വരെ ഈ പെൺകുട്ടികൾ പോകേണ്ടി വന്നു. എന്തിനാ ഈ പറയുന്ന ലഹരി വസ്തു വന്നിട്ട് പോകേണ്ടി വന്ന? പിന്നീട് ഇയാൾ പറഞ്ഞൊരു വാക്കുണ്ട് എന്നോട്, സാർ എന്റെ മകള് അങ്ങനെ നശിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ സാർ ഈ പറഞ്ഞ MDMA ഞാൻ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ അയാളോട് എനിക്ക് വേറൊന്നും പറയാനുണ്ടായിട്ടില്ല. കാരണം ഞാൻ ഇപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഞങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോ ഏകദേശം കുട്ടികളിൽ 19% കുട്ടികളും ഇതിന് അഡിക്റ്റഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിൽ ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 9% പെൺകുട്ടികളാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി. അവര് ഇതിന്റെ മീഡിയേറ്ററും കൂടിയാണ്. ഈ സാധനം മറ്റൊരിടത്തേക്ക് കൊടുക്കുക അല്ലെങ്കിൽ അത് വാങ്ങുക എന്നുള്ളത് ചെയ്യുന്നത് ഈ പെൺകുട്ടികളാണ്. ഞങ്ങളുടെ മക്കളുടെ ഒരു ദിവസത്തെ ബാഗിൽ എന്തൊക്കെയാണ് എന്ന് ഞങ്ങൾ അവര് കാണാതെ നോക്കുന്നിടത്താണ് ഞങ്ങളുടെ വിജയം എന്ന് ഞാൻ ഇപ്പോഴും പറയും. ഞങ്ങളുടെ നാട്ടില് ഒന്നിച്ച് സോറി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഒന്നിച്ചിരിക്കുമ്പോൾ മൊബൈലിൽ തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾ ഒച്ചത്തിൽ സംസാരിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ വിജയം എന്ന്. ഞങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എവിടെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. ഞാനിപ്പോ നിങ്ങൾ ഇതിലുള്ള അമ്മമാരോട് അച്ഛന്മാരോട് ചോദിക്കുന്നു, നിങ്ങളുടെ മക്കളുടെ മുന്നിൽ നിങ്ങൾ കെട്ടിപ്പിടിക്കാറുണ്ട്? ആരെങ്കിലും ഒരാൾ എനിക്ക് ഉത്തരം, നിങ്ങളുടെ മക്കളുടെ മുന്നിൽ നിന്ന് നിങ്ങൾ കെട്ടിപ്പിടിക്കാറുണ്ട്? എല്ലാരും കെട്ടിപ്പിടിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ആ മക്കളുടെ മുന്നിൽ നിന്ന് നിങ്ങൾ ഭാര്യയും ഭർത്താവും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാറുണ്ട്? പരസ്പരം ഉണ്ടോ? കൊടുക്കാറുണ്ട്. എല്ലാരും എല്ലാരും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇല്ലാത്തവരും ഉണ്ട് ഇല്ലേ? മക്കളുടെ മുന്നിൽ നാണക്കേടല്ലേ, അങ്ങനെ കെട്ടിപ്പിടിക്കാൻ പാടുണ്ടോ, അങ്ങനെ ഉമ്മ കൊടുക്കാൻ പാടുണ്ടോ എന്ന് വിചാരിക്കുന്നവരും ഇതിലില്ലേ? ഇല്ലേ? ഇനി കെട്ടിപ്പിടിക്കുന്നവരോട് ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടോ, ഉമ്മ കൊടുക്കുന്നവരോട് കാര്യം കൂടി ഞാൻ ചോദിക്കട്ടോ. ഇനി എല്ലാവരും യെസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. എല്ലാവരും ഇതിൽ യെസ് എന്ന് പറയും. നിങ്ങളുടെ മക്കളുടെ മുന്നിൽ നിങ്ങൾ കലമ്പാറുണ്ടോ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും? അതുണ്ട് സർ. എല്ലാരും ഉണ്ട്, ഒരാള് പോലും ഇല്ലാത്തവരില്ല. എല്ലാവരും ഈ ഉണ്ട് ഉണ്ട് എല്ലാരും. ഈ പറയുന്ന ഞാൻ അടക്കം കലമ്പാറും. ഞാൻ എന്റെ ഭാര്യ വഴക്കുണ്ടാക്കാറുണ്ട് കുട്ടികളെ മുന്നിൽ വെച്ച് വഴക്കുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കും, ഞങ്ങള് വഴക്കുണ്ട്. ഞങ്ങള് ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ പോലും, നിങ്ങൾ അച്ഛനും അമ്മയും ആണെങ്കിൽ പോലും, അത് ഞങ്ങൾ തമ്മിലുള്ളത് സന്തോഷത്തിന്റെ സൗഹൃദത്തിന്റെ വഴക്കാണ്. അത് വലിയ വഴക്കല്ല. ഞങ്ങൾ തമ്മിൽ എന്തായാലും ഒരു ഭാര്യയും ഭർത്താവ് ആകുമ്പോ ചെറിയ വഴക്കുണ്ടാവൂലേ, അത് നമ്മൾ അച്ഛനെ റെഡി ആവും. അങ്ങനെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഞങ്ങൾ ഇപ്പൊ വഴക്കുണ്ടാക്കി ഒരു സെക്കൻഡ് ഞങ്ങൾ നന്നാവും. പക്ഷെ ഇത് കണ്ട് നിങ്ങളുടെ ഒരു ഒരു 20 കൊല്ലം മുമ്പ് ഭാര്യയും ഭർത്താക്കന്മാരും വഴക്കുണ്ടാക്കാറില്ലേ? ഒരു 30 കൊല്ലം മുമ്പ് ഭാര്യയും ഭർത്താക്കന്മാരും വഴക്കുണ്ടാക്കാറില്ലേ? അന്ന് ആ ഭാര്യയും ഭർത്താക്കും ഭർത്താവും വഴക്കുണ്ടാവുന്ന സമയത്ത് ആ വീട്ടിലെ പെൺകുട്ടി ഒളിച്ചോടാറുണ്ട്? മറ്റൊരുത്തരുടെ കൂടെ പോവാറുണ്ട്? ഇല്ല. ഈ പറയുന്ന 20 വർഷം മുമ്പേ ഒളിച്ചോടാറുണ്ട്? ഇല്ല. പക്ഷെ എന്തുകൊണ്ടാ ഇപ്പൊ സംഭവിക്കുന്നത്?
കുട്ടികൾക്ക് അതിനുള്ള പക്വം ഇല്ലാത്തത്. ആ പക്വത ഇല്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമായ ഉത്തരം. ആര് പറഞ്ഞാലും അത് തന്നെയാണ് വ്യക്തമായ ഉത്തരം. പക്വത, ആ പക്വത ഉണ്ടാക്കേണ്ടത് നിങ്ങൾ ഈ പറയുന്ന സ്കൂളുകളോ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ഗുരുക്കന്മാരോ ഒന്നുമല്ല. ആ പക്വത ഉണ്ടാക്കുന്നത് എന്റെ വീട്ടിലാണ്, ഞാനാണ് എന്റെ പക്വത ഉണ്ടാക്കുന്നത്. ഞാൻ എന്നെ കുറിച്ച് അറിയാത്തവരോട് ഞാൻ പറയാം, ഞങ്ങൾ നാലാണ്, ഞാൻ നാലാമത്തെ മകൻ. നാലാമത്തെ മകൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ചു, എത്ര സൗകര്യം ഉണ്ടാവും എന്റെ വീട്ടിൽ. എനിക്ക് അച്ഛനും അമ്മക്കും കൂലിപ്പണിയാണ്, അത് കുഴപ്പമൊന്നുമില്ല. എന്നാലും എന്നെ അല്ലെ ഏറ്റവും ഇളയതായത് കൊണ്ട് തന്നെ വളരെ സൗകര്യത്തോടു കൂടി തന്നെയാണ് എന്നെ പറഞ്ഞത്. അതിൽ മൂത്ത ജ്യേഷ്ഠൻ ഇപ്പം രാജപുരം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ്. രണ്ടാമത്തെ ജ്യേഷ്ഠൻ ഇപ്പോ കോഴിക്കോട് മുക്കം പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ്. മൂന്നാമത്തെ ആള് നാട്ടിൽ തന്നെയാണ്, നാട്ടിൽ നിന്ന് ഗൾഫിലുണ്ടായി, ഇപ്പൊ നാട്ടിൽ തന്നെ ആശാരിപ്പുണ്ട്. നാലാമത് ഞാൻ. ഒരു വീട്ടിൽ മൂന്ന് പോലീസുകാരുണ്ട്. പക്ഷെ ഞങ്ങൾക്കുണ്ടെന്നതിനേക്കാളും സൗകര്യവും സന്തോഷവും ഈ പറയുന്ന എന്റെ നേരെ മൂത്തേട്ടനുണ്ട് എന്റെ വീട്ടിൽ. കാരണം അവനാണ് നാട്ടിലെ അല്ലെങ്കിൽ എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അവനാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ മക്കളും അവന്റെ മക്കളുമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബോംബെയിൽ പോകുന്ന കാറിലാണ് ഉള്ളത്, മുംബൈയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഒരു പെൺകുട്ടി പെൺകുട്ടി അന്വേഷിച്ച്. അപ്പൊ അതാണ് ഇന്നത്തെ ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായും നമ്മൾ നമ്മളെ തരണം ചെയ്യണമെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് മാത്രമേ നമുക്ക് തുടങ്ങാൻ പറ്റൂ. ഞാൻ ഉറപ്പായിട്ട് പറയുന്നത് നിങ്ങളെ വീട്ടിൽ നിന്ന് തുടങ്ങണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഭാര്യയും ഭർത്താക്കന്മാരും പ്രശ്നം ഉണ്ടാവണം, എന്നാലേ അത് ജീവിതമായിട്ട് മാറുന്നുള്ളൂ. എന്റെ സ്റ്റേഷനിലേക്ക് ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ് ഒരു പരാതി വന്നു, ഒരു സ്ത്രീ. സ്ത്രീ വന്ന പരാതി എന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവ് എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് എന്നാണ് പരാതി. ഞാൻ നോക്കിയ ആ സ്ത്രീയെ ഞാൻ നോക്കി, ഞാൻ 101 കിലോ ഉണ്ട്. ഞാൻ ആ സ്ത്രീ എന്നെക്കാളും വെയിറ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു ആ സ്ത്രീ എങ്ങനെയുണ്ടാവും. തടിച്ചുരുണ്ട് ഒരു സ്ത്രീ, ചുവന്ന സാരിയൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു എന്റെ ഭർത്താവ് എന്നെ ഉപദ്രവിക്കുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഭർത്താവിന് എന്താ ജോലി? കൂലിപ്പണിയാണ്. നമ്പർ കൊണ്ടാന്ന് പറഞ്ഞു, നമ്പർ തന്നു. ഞാൻ വിളിച്ചു അയാളോട്, ഞാൻ പറഞ്ഞു നാളെ രാവിലെ 10 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. അയാൾ എന്നോട് പറഞ്ഞു താൻ പോയി പണിയും നോക്കാൻ എന്നോട്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ സന്തോഷം. ഞാൻ എന്നിട്ട് ഈ പെണ്ണുങ്ങളോട് പറഞ്ഞു നാളെ രാവിലെ 10 മണി നമുക്ക് അയാൾ വരും തോന്നുന്നു, നിങ്ങളൊന്ന് വാങ്ങു. അങ്ങനെ പിറ്റേന്ന് രാവിലെ 10 മണി ആകുമ്പോൾ ഈ സ്ത്രീ ഉണ്ട് മുന്നിൽ നിൽക്കുന്നു. ഞാൻ സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ ഭർത്താവ് വന്നില്ലേ? ഭർത്താവ് വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ സ്ത്രീയുടെ പിറകിൽ നിന്നുള്ള ഒരാൾ വരും. ഇത് 10-45 കിലോ ഇത്രയും കേൾക്കുന്നുണ്ടാ? പത്ത് നാല്പത്തഞ്ച് കിലോ ആയിരിക്കും അയാൾ. ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു നിങ്ങൾ ഇത്രയും ഉപദ്രവിക്കുന്ന സമയത്ത് ഒറ്റ അടി അയാൾക്ക് കൊടുത്താൽ മതി പോരെ, പിന്നെ തിരിച്ചു തല്ലാൻ വേണ്ടി അയാളെ കൈയും ഉണ്ടാവില്ല കാലും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആ സ്ത്രീ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ അറിയോ? അതെന്റെ ഭർത്താവല്ലേ സാർ, ഭാരത സ്ത്രീകൾ തന്നെ ഭാവശുദ്ധി എന്ന് പറഞ്ഞതുപോലെ അതെന്റെ ഭർത്താവല്ലേ എന്ന് പറയുന്ന സമയത്ത് ആ സ്ത്രീക്ക് ഉണ്ടാകുന്ന സന്തോഷം ഇനിയത്തെ കുട്ടികളിൽ നിന്ന് കിട്ടുന്ന ആരും പ്രതീക്ഷിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഇപ്പോഴത്തെ ഭാര്യയെ അടിക്കുന്ന സമയത്ത് അവൾ രണ്ട് തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ്. അത് സത്യമായി. ആ അത് നമുക്ക് ഞങ്ങളുടെ സ്റ്റേഷനിൽ ഞാൻ ഇപ്പൊ ഈ സമയത്ത് ഈ രണ്ടു വർഷത്തിനിടയ്ക്ക് ഏകദേശം 175 ഒളിച്ചോട്ടങ്ങൾ നടന്നിട്ടുണ്ട്. അതിലേകദേശം ഒരു 75 അല്ലെങ്കിൽ 100 മുകളിൽ ഒളിച്ചോടിയത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണ്. അപ്പം കല്യാണം കഴിഞ്ഞ സ്ത്രീകളോട് ഞാനിങ്ങനെ സ്റ്റേഷനിൽ വന്നിട്ട് അവൻ ചോദിക്കും നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒളിച്ചോടിയെന്ന് ചോദിക്കും, പറയും ഭർത്താവ് ശരിയില്ല അതുകൊണ്ടാണ്. ഞാൻ ചോദിച്ചു എന്താ ശരിയില്ലാത്തത്? അപ്പം പറഞ്ഞു ഇതിൽ കുട്ടികളുണ്ടാ തൗഫിക ഉണ്ടാവൂലെ? കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ എന്തുകൊണ്ടാ ശരിയില്ലാത്തത്? കുറെ കാരണങ്ങൾ പറയും, കടപ്പറയിലെ കാരണങ്ങൾ പറയും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയും. ഞാൻ പറഞ്ഞു അതൊക്കെ നിങ്ങൾ സംസാരിച്ചാൽ തീരും പിന്നെ എന്തുകൊണ്ടാ നിങ്ങൾ സംസാരിക്കുന്നത്? അതിന് അദ്ദേഹത്തിന് സമയമില്ല. അയാളെ വിളിച്ച് ഞാൻ സമയമില്ല എന്ന് നിങ്ങൾ പറയുമ്പോ നിങ്ങളുടെ മക്കളെയും കൂടി നിങ്ങൾ ഒന്ന് ആലോചിച്ചു. കാരണം മക്കളെ മുന്നിലിരുത്തിയിട്ട് നിങ്ങൾ സംസാരിക്കും. ഏതായാലും ഞാൻ ഈ പറയുന്ന 1 മണിക്കൂർ ആവാനായി. നിങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. വലിയ പക്വതയും വലിയ അറിവില്ല ആളൊന്നും അല്ല, എങ്കിൽ കൂടി ഈ കഴിഞ്ഞ 15 വർഷം ഒരുപാട് ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. ഏകദേശം 500-ലധികം സ്റ്റേജുകളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10,000 കുട്ടികളോട് ഞാൻ സംവദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയമോ കാര്യങ്ങളോ നിങ്ങൾ ചോദിക്കുക. തീർച്ചയായും നിങ്ങൾ ചോദിക്കുന്ന സംശയം എനിക്ക് അറിയില്ല എങ്കിൽ കൂടി അത് ഞാൻ പഠിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. തീർച്ചയായും എന്തെങ്കിലും നിങ്ങൾ ചോദിക്കും. കാരണം ഈ സൂം മീറ്റിംഗിൽ നമുക്ക് കുറെ പരിമിതികളുണ്ട്. എനിക്ക് ഒരാളെയും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പരിമിതി.
ഞങ്ങൾ കണ്ട് സംസാരിക്കുന്നത് അത്ര ഇത് നമുക്ക് സൂം മീറ്റിംഗിൽ കിട്ടും. അപ്പൊ തീർച്ചയായും എപ്പോഴെങ്കിലും നമുക്ക് കാണാൻ പറ്റിയാൽ നിങ്ങൾ അന്ന് സൂം മീറ്റിംഗിൽ ഉണ്ടായിട്ടില്ല എന്ന് ചോദിക്കണായിരുന്നു. ആ ഒരു പക്വം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കും. എന്തിനെ കുറിച്ചും ഈ പറയുന്ന ലഘുകളി വസ്തുക്കളെയും മറ്റു കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും. വളരെ സങ്കടത്തോടെ പറയാം, ഞാൻ ഇന്നിപ്പോ പോകുന്നത് ഒരു 17 വയസ്സായ ഒരു പെൺകുട്ടിയെ കാണുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കാണ് ഞാനിപ്പോ പോകുന്നത്. ഇന്നലെ രാത്രി പ്രൗഡ് ഓഫ് യു. ഞാൻ ഒരു കാര്യം, സാർ ഇതൊക്കെ പറഞ്ഞ ഭയങ്കര ടെൻഷൻ ഉണ്ട്, ഞാൻ അറിയാതെ പറഞ്ഞു പോവാണ്. എന്താന്ന് വെച്ചാല് നമുക്കും പെൺകുട്ടികളുണ്ട്, സോറി, പക്ഷെ നിങ്ങളെ ഈ ഇരു കൈകളും എന്നും ഞങ്ങൾക്കും ഞങ്ങളുടെ ഫാമിലിന്റെയും കൂടെ എന്നും ഉണ്ടാവണം. അല്ല, ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയവർ എത്ര പേരുണ്ട് എനിക്ക് അറിയില്ല. എത്ര പേര് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി സംസാരിച്ചിട്ടുണ്ട്? പണ്ടത്തെ പോലീസ് സ്റ്റേഷൻ അല്ല, ബാംഗ്ലൂർ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ ഫ്രണ്ടിന്റെ കാര്യത്തിന് വേണ്ടി പോയിട്ടുണ്ട്, അതും സാർ പറഞ്ഞ പോലെ ഇതൊരു ഫാമിലി ഇഷ്യൂ ആയിട്ട് പോയതാണ്. പക്ഷെ സാറ് പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് ഒരു വേദനകളും ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് സാർ. അപ്പൊ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റോ എങ്ങനെയാന്ന് സാറിനോട് പറയാൻ നിൽക്കാറില്ല. പക്ഷെ നിങ്ങളെ ഈ ഇരു കൈകളും എല്ലാ ഫാമിലിയും ഈ ലോകത്ത് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിയ എത്ര ഫാമിലികളുണ്ടോ ആ എത്തിപ്പെടാൻ പറ്റിയ ഫാമിലികളിൽ നിങ്ങളെ ഇരു കൈകളും മനസ്സും ഞങ്ങളെ കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ നിങ്ങളോട്. ഇനി ഒരു റിക്വസ്റ്റ് ഉണ്ട്, നമ്മൾ ഈ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ലെഫ്റ്റ് ആയിട്ട് തൽക്കാലം പോവാ, ഒരു 5 മിനിറ്റ് പറ്റുമോ? അങ്ങനെ അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ കുട്ടികൾ പോകുന്ന ഉറപ്പുണ്ടോ? ഞാൻ ഞാനിപ്പോ സംസാരിച്ചതിൽ ഏകദേശം ഒരു 500-ന്റെ അടുത്ത് കുടുംബങ്ങളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്റ്റേഷനിൽ വന്നാല് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണത്, ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ വിട്ടുപോകാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പൊ തീർച്ചയായും അവർ സംസാരിക്കുന്നത് ഞാൻ കണ്ടതില് 99.9% പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സെക്സിന്റെ പുറത്താണ് ഞാൻ മനസ്സിലാക്കിയത്. ഒന്നെങ്കിൽ കൂടിയതിന്റെ പേരിൽ അല്ലെങ്കിൽ കുറഞ്ഞതിന്റെ പേരിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് പിന്നീട് ബാക്കിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല, എന്നെക്കാളും പരിജ്ഞാനമുള്ളവർ ഇതിലുണ്ടാവും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് തന്നെയാണ്, അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണോ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും. തീർച്ചയായും നമ്മുടെ കുടുംബം സന്തോഷത്തോടെ നിന്നാൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാ സന്തോഷം. പല ആൾക്കാരും പറയുന്നുണ്ട് സ്നേഹം സ്നേഹത്തിന് മുകളിൽ ഒന്നുമില്ല, സ്നേഹത്തിന് മുകളിൽ ഒന്നുമില്ല എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നത് സ്നേഹത്തിന് മുകളിൽ ഒരു കാര്യമുണ്ട്. അതെന്താ അറിയൂ? എന്താ? അല്ല അല്ല അല്ല, അതിന്റെ മുകളിൽ പൈസ 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 പണം എന്ന് പറയുന്ന സംഭവം ഞങ്ങൾ ഉണ്ടാക്കണം. നെഗറ്റീവിൽ ഉണ്ടാക്കണം ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്റെ കയ്യിൽ 100 രൂപ എന്റെ പോക്കറ്റിൽ വെച്ചിട്ട് ഞാൻ എന്റെ ഭാര്യയോട് പറയുന്നു നമുക്കൊന്നൊരു ചായ കുടിക്കാൻ പോവാം, അവൾക്ക് സന്തോഷമാവും. ഞാൻ ഒരു 500 രൂപ എന്റെ പോക്കറ്റിൽ വെച്ച് ഞാൻ അവളോട് ഇന്ന് പറയുന്നു നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം, അവൾക്ക് സന്തോഷമാവും. ഞാൻ ഇന്നൊരു 5000 രൂപ എന്റെ പോക്കറ്റിൽ എടുത്തിട്ട് പറഞ്ഞു നമുക്കും എനിക്കും നിനക്കും എന്റെ മോക്കും നമുക്ക് ഇന്ന് ഡ്രസ് എടുക്കാൻ പോകുന്നു, അവൾക്ക് സന്തോഷം. എന്റെ കയ്യിൽ ഒന്നുമില്ലാതെ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഭാര്യയോടും മകളോടും പറഞ്ഞു നമുക്ക് ഇന്ന് എവിടെയും പോകണം, അവള് ചിലപ്പോ എന്നെ തിരിച്ചറിഞ്ഞു വരും. പക്ഷെ എന്റെ മകള്, ചെറിയ എന്റെ മകൾ എന്നെ തിരിച്ചറിയാൻ കഴിയില്ല. അവള് പറയുന്നു എപ്പോഴും എന്റെ അച്ഛൻ പുറത്തു കൊണ്ടുപോകാറുണ്ട്, ഇന്ന് കൊണ്ടുപോകുന്നില്ല, എന്തുകൊണ്ടാണ് ചോദിക്കൂലേ അവള്? അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞങ്ങൾ അധ്വാനിക്കണം. ഞങ്ങള് എന്നെ പഠിപ്പിച്ചത് ഇത്ര മാത്രമാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുക, അതിനുശേഷം സ്നേഹിക്കുക. അതല്ലേ നല്ലത്? ഈ ഞാൻ പിന്നെ ഇംഗ്ലീഷുകാരൊക്കെ നമ്മൾ ഈ ടൂറിന് വരുന്നു പറയുന്നത് നമ്മളെ കാണുമ്പോൾ അവരിങ്ങനെ കൗതുകത്തോടെ നമ്മളെ നോക്കും. അവര് ടൂറ് വരുന്നുണ്ട് ഇവിടത്തേക്ക്, ഇന്ത്യയിലേക്ക് ടൂർ വരുന്നുണ്ട്. അവരാറ് മാസം വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച് പിന്നീടുള്ള 6 മാസമാണ് അവള് അവരീ പറയുന്ന ടൂറിന് വരുന്നത്. അവർക്കറിയാം എപ്പോ സന്തോഷിക്കണം, എപ്പം സന്തോഷിച്ചൂടാന്നൊക്കെ അവർക്കറിയാം. അവരെ കയ്യിൽ വേണ്ടത്ര പൈസയായി, ഇനി നമുക്ക് സന്തോഷിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്ന ടൂറൊക്കെ വരുന്നത്. അപ്പൊ തീർച്ചയായും അങ്ങനെ ടൂർ പോകണം എന്നല്ല ഞാൻ പറയുന്നത്, എങ്കിൽ കൂടി നമ്മൾ അതിനും കൂടി സമയം കണ്ടെത്തണം. വീട്ടിലിരുന്നാലും നമുക്ക് സ്നേഹം കിട്ടൂല, പുറത്ത് പണിയെടുക്കണം എന്നാലേ നമുക്ക് സ്നേഹം കിട്ടും. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? തെറ്റുണ്ടാവും എന്നാലും കുറെയാളെങ്കിലും സംബന്ധിക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ എന്തെങ്കിലും പറയാനുണ്ടോ? പറയുന്നത് 100% എല്ലാവർക്കും.
എന്റെ പേര് മധു. എന്റെ പേര് സാർ പറഞ്ഞതിൽ ഞങ്ങൾ 100% ഉൾക്കൊണ്ട് തന്നെ കേട്ടിട്ടുള്ളത് കേട്ടോ സാർ. ഓക്കെ ശരി. അത് എന്റെ പേര് മധു നമ്മളുടെ എന്നാണ്. ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട്. ഓക്കെ ഓക്കെ. എന്റെ പേര് മധു, മധു കാരക്കടവത്ത് എന്നാണ് ഫുള്ള് പേര്. എന്റെ ഭാര്യയുടെ പേര് രമ്യ. എനിക്കൊരു മകളുണ്ട്, മകളുടെ പേര് ഉവാമിയ വി മാർസ എന്നാണ്. ഈ ലോകത്തിൽ ഒരാൾക്കും ആ പേരില്ല. എന്റെ മകളുടെ പേര് എന്റെ മകൾക്ക് മാത്രമേ ഉള്ളൂ, ഉവാമിയ വി മാർസ. ഞാൻ ആദ്യം തന്നെ ഈ കരുതൽ, ആ കുട്ടികളുടെ കരുതൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഉവാമിയ വി മാർസ, WUAMIYA അതിന്റെ മീനിങ് എന്താ സർ? സ്പേസ് വി സ്പേസ് മാർസ. വിപ്ലവകാരിയായ രാജകുമാരി എന്നാണ് പറയുന്നത്. ജാപ്പനീസിൽ വിപ്ലവകര. ഞാൻ ആ ഒരു പേരുണ്ടായ കാരണം എന്താ അറിയുന്നത്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കരുതൽ എന്നുള്ള എന്നെ പേരിട്ടത്. ഈ ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും എവിടെ നഷ്ടപ്പെട്ടാലും എന്റെ മകൾ ആരെങ്കിലും കണ്ടെത്തിയാൽ പേര് ചോദിച്ചാൽ മനസ്സിലാവും ഇവള് ഉവാമിയ വി മാർസ ആണ്. അവൾക്ക് മധു എന്ന് പറയുന്നൊരു അച്ഛനും രമ്യ എന്ന് പറയുന്ന ഒരു അമ്മയും മാത്രമേ ഉള്ളൂ. കാരണം എന്റെ മകള് ഈ ലോകത്തിൽ ഒറ്റൊരു പേരിനുടമയാണ് എന്റെ മകൾ. ആ പേര് വേറെ ആയിരിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ പേര് ആദ്യം കരുതലെടുത്തത്. ഞാനാണ് എന്റെ മകളെ ഞാൻ എല്ലാ കാലവും നോക്കണമെന്ന് എന്നെ സംരക്ഷിക്കണമെന്ന് കരുതലെടുത്തത് ഞാനാണ്. അതേപോലെയാണ് നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളെ അല്ലെ നോക്കണം, അല്ലെങ്കിൽ എന്റെ മകളെ രാജാവാക്കണം രാജ്ഞിയാക്കണം എന്നൊക്കെ ഇപ്പോഴേ നിങ്ങൾ പറഞ്ഞു നടക്കുമ്പോൾ, മനസ്സ് കൊണ്ട് നടക്കുമ്പോ നിങ്ങൾ വിചാരിക്കണം അങ്ങനെ രാജ്ഞിയാക്കണമെങ്കിൽ രാജാവാക്കണമെങ്കിൽ എന്റെ കുടുംബത്തിൽ നല്ല രീതിയിൽ എന്റെ മകൾ വളരണമെന്ന് വിചാരിക്കണ്ട. ഓക്കെ, ഇനിയൊന്നും സംസാരിക്കാനില്ലെങ്കിൽ നമുക്ക് വീണ്ടും എവിടെങ്കിലും വെച്ച് കാണാം. എന്റെ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് എന്ത് സഹായം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം. എന്റെ CUG ആണ്, ഗവൺമെന്റ് സിം നമ്പർ ആണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വിളിച്ചാൽ അധികം ഫോൺ എടുക്കില്ല എന്നുള്ളതാണ് എന്റെ കംപ്ലൈന്റ്. പക്ഷെ എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾ ഈ കേരളത്തിലോ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും പോലീസ് എന്ന രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ട്. 9497 നമ്പർ ഉണ്ടല്ലോ അല്ലെ? നമ്പർ കിട്ടുമോ? ആ ഓക്കെ, 9497 928 928 026. സാർ റിപ്പീറ്റ് ഇറ്റ് വൺ ടൈം പറ. 9497 928 026. എല്ലാവരോടും ക്ഷമ, എല്ലാവരോടും ക്ഷമ പറയുന്നു. കാരണം ഇങ്ങനെ ഒരു യാത്രയിലാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, കട്ടായിട്ടുണ്ടാവും. കാരണം അങ്ങോട്ട് പോകുന്നത് കൊണ്ട് മാത്രമാണ്. തൗഫിക്കിനോട് സോറി പറയുന്നു. സോ സോറി. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരോടും ഇത്രയും സഹിച്ചതിന് ആദ്യം തന്നെ എല്ലാവരോടും നന്ദി പറയും. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഓൾ ഓഫ് യു. ഞാൻ വിചാരിച്ചത് സൗമ്യ എഴുതിയതാരിപ്പോ ഇങ്ങനെ തെറ്റിട്ട് എഴുതിയത്. ഞാൻ നേരത്തെ അതിനെ ശ്രദ്ധിച്ചോണ്ടായിന്. ഇതാരിങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്കില് ഇത്ര മര്യാദ നല്ല ബഹുമാനത്തോടു കൂടി സംസാരിച്ചു സർ. ഭയങ്കര നീറ്റ്, എങ്ങനെ പറഞ്ഞറിയിക്കാൻ അറിയില്ല, പക്ഷെ അത്ര നന്നായിട്ട് സംസാരിച്ചു. എന്റെ അച്ഛൻ വെള്ളം മദ്യപിക്കാറില്ല. എന്റെ അച്ഛൻ വെള്ളം കുടിക്കൂല, സിഗരറ്റ് വലിക്കൂല, ഒന്നും ചെയ്യൂ. അപ്പോ എന്റെ എനിക്ക് സ്വന്തമായിട്ട് ഒരു വീടുണ്ട്, ഞാൻ കെട്ടിയതല്ല. എന്റെ മൂത്ത ജ്യേഷ്ഠന് സ്വന്തമായിട്ട് വീടുണ്ട്, ഏട്ടൻ കെട്ടിയതല്ല. രണ്ടാമത്തെ ആക്കും വീടുണ്ട്, ഏട്ടൻ കെട്ടിയതല്ല. മൂന്നാമത്തെ ആക്കും വീടുണ്ട്, ഏട്ടൻ കെട്ടിയതല്ല. അച്ഛനും അമ്മയും കെട്ടിത്തന്ന ഞങ്ങൾക്ക് 4 ആക്കും. ഈ 4 ആക്കും വീട് കെട്ടിത്തരുന്ന സമയത്ത് ഞാൻ അച്ഛനോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അച്ഛാ ഇതെങ്ങനെ പറ്റുന്നു? ഞങ്ങൾക്ക് ഇപ്പൊ ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പറ്റുന്നില്ല. അപ്പൊ അച്ഛനതിന് ഉത്തരവൊന്നും പറയില്ല, അച്ഛനിങ്ങനെ ചിരിച്ചു പോകും. പക്ഷെ അമ്മയോട് ചോദിക്കുന്ന സമയത്ത് അമ്മ വ്യക്തമായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞെന്താ അറിയൂ? എന്റെ അച്ഛൻ അച്ഛൻ മദ്യപിക്കലില്ല, അച്ഛൻ എന്താ പറയണത് സിഗരറ്റ് വലിക്കലില്ല, മറ്റു ദുസ്വഭാവങ്ങളൊന്നും അച്ഛനില്ല. അതുകൊണ്ടാണ് ഈ 4 പേർക്കും നമുക്ക് വീടിൻ്റെക്കാൻ പറ്റും എന്ന് അച്ഛൻ പലപ്പോഴും അല്ല അമ്മ പലപ്പോഴും പറഞ്ഞു. അങ്ങനെ വലിയ വലിയ വിദ്യാഭ്യാസമുള്ള കുടുംബത്തിൽ നിന്നല്ല ഞങ്ങളില്ല. പക്ഷെ എല്ലാവരും ജോലി ഉണ്ടാക്കാൻ വേണ്ടി അച്ഛൻ ഒരുപാട് പരിശ്രമിച്ചു. അച്ഛൻ ശ്രമിച്ചിട്ടുണ്ട്, അമ്മ ശ്രമിച്ചിട്ടുണ്ട്, എല്ലാവരും. അച്ഛന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 4ാം ക്ലാസ്സാണ്. അമ്മയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 1ാം ക്ലാസ്സാണ്. അവരെയും കുറവ് പറയുന്നതല്ല ഞാൻ. പക്ഷെ ഒരു അച്ഛനും അമ്മക്കും എന്തായാലും എത്ര സാമ്പത്തിക സ്ഥിതി ഇല്ലെങ്കിലും മക്കളെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് വാദം. ഓക്കെ, ഇനിയിപ്പോ ഞാൻ സംസാരിക്കുന്നത് ഇത് കട്ടായിക്കൊണ്ടിരിക്കും. കാരണം എന്റെ മുന്നിൽ 3 ആളിരിക്കുന്നുണ്ട്. അവർ വിചാരിക്കുന്നത് എന്ത് ഇയാൾ ഇങ്ങനെ പറഞ്ഞോണ്ടേരിക്കും. അവരും ഇനിയിപ്പോ അവരോട് സംസാരിക്കണം കുറച്ച് സമയം. അപ്പൊ തീർച്ചയായും എല്ലാവർക്കും നന്ദി, താങ്ക് യു. ഞാൻ തൗഫീഖിനോട് പറഞ്ഞിട്ട് നല്ലൊരു അവസരം നല്ലൊരു വിഷയമായിട്ട് വീണ്ടും വരും. അങ്ങോട്ട്
അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്, എന്നെ ഒരു പ്രാവശ്യം കൂടി കൊണ്ടുവരണം ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യും. ഓക്കെ, ഇന്നത്തെ തന്റെ സ്പെഷ്യലിന്റെ 201-ാമത്തെ എപ്പിസോഡില്ലേ നമ്മുടെ കൂടെ ഉണ്ടായത്, സൂപ്പർ സാർ, സൂപ്പർ സെഷൻ ആയിരുന്നു സാർ ഇന്ന്. ഓക്കെ, താങ്ക് യു. 251-ാമത്തെ FIR കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഓക്കെ സാർ, അതൊരു സക്സസിലേക്ക് എത്തട്ടെ. യൂട്യൂബ് സ്മൈലിന്റെ വക എല്ലാ ഭാവങ്ങളും സാറിന് നേരുന്നു. ഓക്കെ ശരി, താങ്ക് യു. താങ്ക് യു ഓൾ ഓഫ് യു. ഓക്കെ, താങ്ക് യു സാർ.